പണ്ട് കുറേ ക്രിസ്ത്യാനികൾ AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ ഭാരതമെമ്പാടുമുള്ള കേരളത്തിലെ ക്രിസ്ത്യാനികൾ പറഞ്ഞു, നിങ്ങൾ നോക്കൂ, കേരളം ഇപ്പോൾ ഒരു ക്രൈസ്തവ സ്റ്റേറ്റാണ്, അവിടെ ക്രിസ്ത്യാനിയാണ് മുഖ്യമന്ത്രി. ആന്ധ്രയിലെ YSR റെഡ്ഡി, യേശു സാമുവൽ രാജശേഖർ റെഡ്ഡി, ഇങ്ങനൊരു ക്രിസ്ത്യാനിയാണ്, പേര് റെഡ്ഡി എന്നുള്ളതാണ്. അപ്പൊ ധാരാളം വ്യക്തികൾ ഹിന്ദു പേര് വെച്ചുകൊണ്ടും അല്ലാതെയും ഭരണത്തിൻ്റെ ടോപ്പിലുണ്ട്. ഇത് ഇങ്ങനെ മുകളിൽ ഒരാളെത്തിയാൽ അതെല്ലാം അവർ ഉപയോഗിക്കുന്നത് ക്രിസ്തുമത പ്രചരണത്തിനാണ്. പണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫ് ട്രെയിനിങ് കോളേജിലേക്ക് സ്ഥിരമായിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പോവായിരുന്നു. അവിടെ നല്ല ലീഡർഷിപ്പുള്ള ഒരു ഡയറക്ടറാണ് സ്റ്റാഫ് ട്രെയിനിങ് കോളേജിലെ ടോപ്പിലിരിക്കുന്നത്. അവിടെ 10, 40, 50, 60 അധ്യാപകർ ത്രൂ ഔട്ട് കേരളയിൽ നിന്ന് 40 ദിവസത്തെ ട്രെയിനിങ്ങിന്, 30 ദിവസത്തെ ട്രെയിനിങ്ങിന് വരും. അദ്ദേഹത്തിന് അസാധാരണമായ കപ്പാസിറ്റിയും വാക്ചാതുര്യവും ഉള്ളതുകൊണ്ട് പിന്നെ കേരളത്തിൽ നിന്ന് പുറത്തുള്ള അധ്യാപകരും ട്രെയിനിങ്ങിന് വരാൻ തുടങ്ങി. ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാഫ് ട്രെയിനിങ് കോളേജിൽ കൊടുക്കുന്ന ട്രെയിനിങ് അസാധാരണമാം വിധത്തിൽ UGC അംഗീകരിക്കുകയും ചെയ്തു. അത് ഈ ഇദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയാണ്. അത്ര കഴിവുള്ള മനുഷ്യനാണ്. എന്ത് പരിമിതിയുണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിച്ച് ചിരിച്ചുകൊണ്ട് നല്ല വ്യക്തികളെ ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിക്കും. എന്നെ ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിക്കാറുണ്ട്. എല്ലാ മാസവും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. വരുന്ന ഇടതുപക്ഷ അധ്യാപകർ, ട്രെയിനിങ്ങിന് വരുന്ന ഇടതുപക്ഷ അധ്യാപകർ പറയും, ഗോപാലകൃഷ്ണൻ RSS കാരനാണ്, എന്തിനാ അയാളെ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ശരിക്കും ഭാരതത്തിലെ 1-ാം ഇട നിലവാരം പുലർത്തുന്ന സ്റ്റാഫ് ട്രെയിനിങ് കോളേജായി മാറിയപ്പോൾ അവിടെ ധാരാളം ചർച്ച് പ്രീസ്റ്റ് അച്ഛന്മാരെ ക്ലാസ് എടുക്കാനായിട്ട് വിളിക്കുമായിരുന്നു. ഇത് കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളായതുകൊണ്ട് പല അച്ഛന്മാരും സിവിൽ ഡ്രസ്സിലാണ് വരിക. അവരോടൊക്കെ ഇദ്ദേഹം പറയും, നിങ്ങൾ എന്തുകൊണ്ട് ലോഹയിട്ട് വരുന്നില്ല, പള്ളിയുടെ അഭിമാനവും ആ പ്രീസ്റ്റ്ഹുഡ്, നിങ്ങളൊരു ഫാദറാണ് എന്നുള്ളതൊക്കെ ജനങ്ങളെ അറിയിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പ വഴി ലോഹയിട്ട് തന്നെ വന്നിട്ട് ക്ലാസ് എടുക്കണം. കന്യാസ്ത്രീകളെയും വിരളമായിട്ടാണെങ്കിലും അദ്ദേഹം വിളിക്കും, എന്നിട്ട് ക്ലാസ് എടുക്കാൻ പറയും. നല്ല നല്ല ക്ലാസ് എടുക്കുന്ന വ്യക്തികളാണ്. അവിടെയൊന്നും ഒരു ഡൈല്യൂഷൻ അദ്ദേഹം വരുത്തില്ല. നമ്മൾ RSS കാരനാണെന്ന് ചില സ്റ്റാഫിലെ ഇടതുപക്ഷ പിന്തുണയുള്ള അധ്യാപകരുടെ ചില പ്രതിനിധികൾ പറയുമ്പോൾ, ഭാരതത്തെക്കുറിച്ചും സംസ്കൃത ശ്ലോകങ്ങൾ ഉദ്ധരിച്ചും പറയുമ്പോൾ തന്നെ അവർക്കത് ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിൻ്റെ വിരസത മനസ്സിലാക്കാം. ക്രിസ്ത്യാനികൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, മുസ്ലിങ്ങൾ അധ്യാപകർ വളരെ കുറച്ചേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയും, RSS കാരനാണോ നക്സലൈറ്റാണോ മാവോ ആണോ എന്ന് എൻ്റെ പ്രശ്നമല്ല, നല്ലോണം ക്ലാസ് എടുക്കുന്നവരെ നിർബന്ധമായിട്ട് കൊണ്ടുവരിക എൻ്റെ ഉദ്ദേശമാണ്. അങ്ങനെ പുറത്തും അകത്തും നന്മ നിറയുമ്പോഴും അച്ഛന്മാരെ കൊണ്ടുവന്ന് ആ പള്ളി പ്രൊജക്ഷൻ, ലോഹ പ്രൊജക്ഷൻ, കന്യാസ്ത്രീയുടെ തിരുവസ്ത്ര പ്രൊജക്ഷൻ, അതിലൂടെ ക്രൈസ്തവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് കാണിക്കാൻ അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ട്. അത് അദ്ദേഹം പബ്ലിക്കായിട്ട് പറയുകയും ചെയ്യും. ചില കുട്ടികൾ രക്ഷാകർത്താക്കളെ അന്വേഷിക്കുന്ന വീഡിയോ ഫോട്ടോ വരുമ്പോൾ കന്യാസ്ത്രീ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഫീലിംഗ് ഉണ്ടാവും, ഓ എന്തൊരു ദയാലുവായിട്ടുള്ള സ്ത്രീയാണ് ജീവിതം തന്നെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചവർ. നിങ്ങൾ ഈ ക്രിസ്തുമസും ഓണം സെലിബ്രേഷനിലൊക്കെ നോക്കുക, ഈ അച്ഛന്മാർ അനാഥാലയത്തിലേക്കും അവിടെ ഇവിടെയൊക്കെ വന്ന് ഈ ഫോട്ടോ എടുത്തിട്ട് മാതൃഭൂമിയിലും മറ്റും ഇടുമ്പോഴത്തേക്കും അവർ ശരിക്കും കൊടുക്കുന്ന സേവനത്തെക്കാളുപരി ഉള്ള ലോഹ പ്രൊജക്റ്റ് ചെയ്യാനും ആ ക്രിസ്തുമതത്തെ പ്രൊജക്റ്റ് ചെയ്യാനുമാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു സന്യാസി അവിടെ വളരെ വിരളമായിട്ടേ വരുള്ളൂ. ഈ ഇടതുപക്ഷ ഗവൺമെൻറ് പോലും എന്ത് ചെയ്യുമ്പോഴും ഈ അച്ഛന്മാരെ അതിനകത്ത് ഫോട്ടോ എടുക്കാൻ പ്രദർശിപ്പിക്കുന്ന കാണാൻ സാധിക്കും. പള്ളി പിന്തുണ, ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് നമുക്കുണ്ട് എന്ന് കാണിക്കാൻ ഒരു സ്ഥലത്ത് ഒരു കാവ്യ വസ്ത്രം എടുത്ത സന്യാസി പ്രദർശിപ്പിക്കാറില്ല, പങ്കെടുപ്പിക്കാറുമില്ല. വിരളമായിട്ടേ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവാറുള്ളൂ. ശ്രീനാരായണ ധർമ്മ പ്രസ്ഥാനത്തിൻ്റെ എത്രയോ കോളേജുകളും സ്കൂളുകളും ഉണ്ട്. NSSന്റെ
NSS-ന്റെ ഉണ്ട്, അവിടെയൊന്നും അവരുടെ കീഴിലുള്ള ആശ്രമങ്ങളിലെ സ്വാമിമാർ എത്ര കപ്പാസിറ്റി ഉണ്ടെങ്കിലും അവരെ വിളിക്കാറില്ല. ഈ ഒരു പ്രദർശനം അത് മതത്തിൻ്റെ കൂടി ചട്ടക്കൂടിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ അറിയണം. നമ്മളുടെ പൊതു ഈ സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലൊക്കെ നോക്കാം, അച്ഛന്മാരും ഇസ്ലാമിക പാസ്റ്റർമാരും ബുദ്ധിജീവികളൊക്കെ ദയാലുവും വളരെയധികം നന്മയുടെ പ്രതീകവുമായിട്ടാണ് എല്ലാ സീരിയലിലും സിനിമയിലും കാണിക്കുക. അതേസമയത്ത് ഒരു ഹിന്ദു സന്യാസിയുടെ കാണിക്കുമ്പോൾ അത് തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും ഒക്കെ ചതിയുടെയും ഒക്കെ പ്രതീകമായിട്ടാണ് സന്യാസിയുടെ വേഷം. അത് ഫാൻസി ഡ്രസ്സാണെങ്കിലും മോണാക്ട് ആണെങ്കിലും ഏത് ബഡായി ബംഗ്ലാവ് ആണെങ്കിലും സന്യാസിയെ കാണിക്കുന്നത്, കാവ്യ വസ്ത്രധാരിയെ കാണിക്കുന്നത് നെഗറ്റീവായിട്ടും മറ്റുള്ളവരെ കാണിക്കുന്നത് പോസിറ്റീവായിട്ടുമാണ്. അത് അവരുദ്ദേശിക്കുന്ന അതേ ലെവലിലേക്കാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ അറിയണം. കുറേ കാര്യങ്ങൾ ഞാൻ ചേർത്ത് ചേർത്താണ് പറഞ്ഞത്, ഇത് നമ്മൾ അറിയണം. നമ്മുടെ ധർമ്മത്തെ എങ്ങനെയാണ് അവഹേളിക്കുന്നത് എന്ന് അറിയണം.